ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു അഞ്ച് ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അഞ്ച് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നു തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നവർ ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ ടിപ്സ്, നമ്മളിങ്ങനെ കറിക്കെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അങ്ങനെ പാത്രം അല്ലെങ്കിൽ പണ്ടുള്ളവർക്ക് മുറൊക്കെ എടുക്കുന്നത് കാണാം. അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രത്തിലെ മുറ അങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യുക. ഡയറക്റ്റായിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്യാതെ വെക്കുക. അങ്ങനെ കട്ട് ചെയ്യാതെ തന്നാൽ നമുക്കിപ്പോൾ ഈ കറിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ, കറി വെക്കുന്ന സമയത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിലാണെങ്കിൽ എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കിച്ചണെല്ലാം മൊത്തം കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചെല്ലാം മൊത്തം ക്ലീൻ ചെയ്യേണ്ടി വരുമല്ലോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആ ഒരു പണിയെല്ലാം ഒന്ന് ചെയ്യാതെ അത്രയും സമയമൊന്നും ലാഭിക്കുക. നമുക്ക് എല്ലാം പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം അത് നേരെ എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് അവിടെ കിച്ചണൊന്നും വൃത്തിയായിട്ടാവുകയും ചെയ്യല്ലേ, നമുക്ക് ടൈം ലാഭമാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ മീനെല്ലാം കഴുകാൻ തന്നെ മടിയെന്ന് വെച്ചാൽ അതെല്ലാം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ ഇപ്പോൾ രാത്രിയെല്ലാം മീനെല്ലാം കൊണ്ട് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് രാത്രിയൊക്കെ മീനെല്ലാം കൊണ്ടുവരികയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര മടിയാക്കിയല്ലോ. അപ്പോൾ അങ്ങനെ മീനെല്ലാം കഴുകി കഴിഞ്ഞാൽ നമ്മൾ കൈൻ്റെ സ്മെല്ലെല്ലാം കയ്യിൽ നല്ല ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് കയ്യിലേക്ക് ഇതുപോലെ കുറച്ച് കോഫി പൗഡർ എടുക്കുക. പിന്നെ ഈ ഒരു കോഫി പൗഡർ എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കണം എന്നില്ല, ഇപ്പോൾ നമ്മൾ എക്സ്പയർഡ് ഡേറ്റ് കഴിഞ്ഞതൊക്കെ ആവാം. അങ്ങനെ പഴയ നമ്മൾ ഉപയോഗിക്കാതെ ഇട്ട് വെച്ചതൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ കോഫി പൗഡർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ചെയ്യുന്ന ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ, ദോശമാവ് എടുത്തിട്ട് നമുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യം പോലെ ചെയ്യുക. ഇനി ഇത് നമുക്ക് നല്ലൊരു സ്ക്രബായിട്ട് ഉപയോഗിക്കുക. ഇതൊരു ഇന്നൊരു രണ്ട് മൂന്ന് സെക്കൻഡിൽ ഒരു മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്തെടുത്തിട്ട് ഇത് കൈ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ നല്ല ബ്രൈറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കൈക്ക് നല്ലൊരു പാക്കാണ്. പിന്നെ ഇത് കോഫി പോട്ടിൻ്റെ മുകളിൽ തക്കാളീൻ്റെ പീസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ കോഫി പോട്ട് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ സ്മെല്ലൊക്കെ പോയിട്ടോ. ഇനി അടുത്ത ടിപ്സ്, നമ്മുടെ വീട്ടിലിപ്പോൾ കോഴിമുട്ടയെല്ലാം വാങ്ങില്ല. അപ്പോൾ ഒരുപാട് കോഴിമുട്ടയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ ചിലപ്പോൾ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നൊക്കെ വിചാരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് പറ്റിയുള്ള ഒരു ടിപ്സാണ് ഇത്. കൂടുതൽ നമ്മൾ പണ്ടുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടോ ചെയ്യല്ലോ, ഒരു ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കില്ല. അപ്പോൾ ഇത് ചിലർക്കൊക്കെ ഒരു ടിപ്സ് അറിയുന്നാലും ഒരു അറിയാത്തവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വീട്ടിലെല്ലാം ഇങ്ങനെ അരിയൊക്കെ എടുത്ത് വെക്കുമല്ലോ. അപ്പോൾ അരി എടുത്ത് വെക്കുന്ന ഇപ്പോൾ ചാക്കിലായാലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പാത്രത്തിൽ എന്തെങ്കിലും ചിലപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ഓരോരോ കോഴിമുട്ടായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് കുറച്ചിങ്ങനെ അരിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് അമ്പിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഒരുപാട് മുട്ട ഉണ്ടെങ്കിൽ കുറച്ച് താഴത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി അരി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ വലിയ ചാക്കിലൊക്കെ നമ്മൾ അരി എടുത്ത് വെക്കുന്നെങ്കിൽ അതൊക്കെ നമുക്കിപ്പോൾ കുറേ ചെയ്യാം കേട്ടോ. കുറേ ഒരുപാട് കോഴിമുട്ട എടുത്ത് ഇങ്ങനെ വെക്കാം. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കുറ്റിച്ചക്ക ഉണ്ടാവില്ലേ, കുറ്റിച്ചക്ക അല്ലെങ്കിൽ ആത്തച്ചക്ക, ഓരോ സ്ഥലത്ത് ഇതിന് ഓരോരോ പേരായിരിക്കും. നമ്മൾ സീതപ്പഴതല്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പം അതുണ്ടെങ്കിൽ അതും ഇതുപോലെ ഇങ്ങനെ അരിയൊക്കെ ഉണ്ടെങ്കിൽ അരിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ പിന്നെ നന്നായിട്ട് ഇങ്ങനെ പഴുത്ത് വരും. അപ്പം പണ്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നത് കാണാം, പെട്ടെന്ന് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിയിൽ ഇറക്കി വെച്ച് കൊടുക്കുന്നത് കാണാം. അപ്പോൾ കോഴിമുട്ടയൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ സ്പേസ് ഇല്ലാത്ത സമയത്തൊക്കെ ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ വീട്ടിലെല്ലാം ഇങ്ങനെ മിക്സിയുടെ ഇതുപോലെ ജാറുണ്ട്, ജാറിൻ്റെ മൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ചുറ്റുള്ളെന്ന് പറഞ്ഞതിന് വാഷർ എന്താണല്ലോ പറയുക. അപ്പോൾ ഇത് ഇങ്ങനെ ലൂസായി പോലുണ്ട്. അപ്പോൾ അങ്ങനെ ലൂസായി പോകുമ്പോൾ ചിലവർ അതെല്ലാം മാറ്റിയിട്ട് വേറെ വാങ്ങാൻ കിട്ടും. ഇനി അല്ലാത്ത സമയം ചിലവർ പെട്ടെന്നൊക്കെ ഇപ്പം എന്താ ആവശ്യമാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ല തണുപ്പിച്ചിട്ട് അതൊന്ന് അതിൽ കുറച്ച് ടൈറ്റാക്കി എടുക്കലുണ്ട്. ഇപ്പോൾ ഇത് അത് രണ്ടും അല്ലാതെയുള്ള ഒരു ടിപ്സാണ്. ഇത് നമ്മുടെ വീട്ടിൽ റബ്ബർ ബാൻഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ ചുറ്റും ഒന്ന് ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ അടുക്ക് നിങ്ങളൊരു കൈ കാണുന്നുണ്ടോ, അത് ചെറിയ മോളുണ്ട്. അപ്പോൾ റബ്ബർ ബാൻഡ് കണ്ടിട്ട് അതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുക. നിങ്ങളിപ്പോൾ ഒരു റബ്ബർ ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ രണ്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് റബ്ബർ ബാൻഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇത് ടൈറ്റായിരിക്കും, ലൂസായി ഒന്നും നിൽക്കില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ ഇങ്ങനെ മൂടിയൊക്കെ ആണെങ്കിൽ വലിയ റബ്ബർ ബാൻഡ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഉറപ്പുള്ളതൊക്കെ എടുക്കുക. കാരണം നമ്മളിങ്ങനെ വലിച്ചിടുകയാണല്ലോ, വലിച്ചിടുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ഉറപ്പുള്ളതൊക്കെ ആണെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. ഇനി ഓറഞ്ച് വെച്ചിട്ടുള്ള രണ്ട് ടിപ്സാണ്. ഇപ്പോൾ നമ്മൾ ഓറഞ്ച് വെച്ചുള്ള ഒരുപാട് ടിപ്സൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവരും ഓറഞ്ച് എല്ലാം കഴിച്ചിട്ടുണ്ട് തോല് വെറുതെ വേസ്റ്റാക്കി കളയാനാണല്ലോ. ഇപ്പോൾ കൂടുതൽ വെച്ചിട്ട് എന്തെങ്കിലും ബാത്ത് പൗഡറോ അങ്ങനെ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചിലവരൊക്കെ ട്രൈ ചെയ്യലുണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്ന രണ്ട് രീതി ചിലപ്പോൾ ചിലവരും ട്രൈ ചെയ്യലുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരമാകുമെന്ന് തോന്നി. അപ്പോൾ എന്താ ടിപ്സ് എന്ന് നോക്കാം.
പിന്നെ ഈ ഒരു ടിപ്സ് ചെയ്യാൻ ഇതിനിങ്ങനെ ഇത്ര ഓറഞ്ചിൻ്റെ തോല അങ്ങനെ അളവൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് വേണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് എടുത്ത് ചെയ്യാം. ഞാനിപ്പോൾ അത് മക്കൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി രണ്ട് ഓറഞ്ച് എടുത്തപ്പോൾ അതിൻ്റെ തോല് വെറുതെ ഇങ്ങനെ കളിയല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കത് ഒരുപാട് എത്ര വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് തോലെടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഓറഞ്ചിൻ്റെ തോലെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നതിനെ കൊണ്ടുള്ള ചെറിയ രണ്ട് ഉപയോഗമാണ്. ഇനി ഈ ഓറഞ്ചിൻ്റെ തോല ഒന്ന് ചെറിയ പീസാക്കുക. ചെറിയ പീസിൽ കൈനെ കൊണ്ട് തന്നെ വലിയത് വേണ്ട വെച്ചാൽ കൈനെ കൊണ്ട് ചെറുതാക്കിയിട്ടൊന്ന് മുറിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ സ്റ്റൗവിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഫ്ലെയിം ഇല്ലേ, ഈ ഒരു അടിഭാഗം ഇവിടെ വെച്ച് ഐറ്റം ചുറ്റുമായിട്ട് ഇങ്ങനെ ഓരോരോ പീസ് ഓറഞ്ചിൻ്റെ തോല് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ സ്റ്റൗവിൻ്റെ ചുറ്റും തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ ആ ഒരു ഫ്ലെയിം പിന്നെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കണമെന്നല്ല, ഇപ്പോൾ ഞാൻ വെച്ചിട്ടില്ല, ഈ ഒരു ഭാഗത്തായിട്ട് വെക്കുക കേട്ടോ. പിന്നെ കൈയൊക്കെ നമ്മൾ ചൂടിട്ടിരിക്കുന്ന പൊള്ളുന്നാൽ നോക്കണേ. പിന്നെ അത് അധികം ഉള്ളിലേക്ക് ഇനിയിപ്പോൾ ആയിപ്പോയിട്ട് ഇനി ഓറഞ്ചിൻ്റെ തോല് കുറച്ചൊന്ന് കത്തിപ്പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കിച്ചൺ മൊത്തം നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ്, നമ്മൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെക്കുക. ഇതിലേക്ക് ഓരോരോ പീസായിട്ട് ഓറഞ്ചിൻ്റെ തോലിട്ട് കൊടുക്കുക. ഇത് ഇനിയിങ്ങനെ ഓറഞ്ചിൻ്റെ തോലിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ നിന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് കുറച്ച് നന്നായി തിളച്ച് വരുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറെല്ലാം മാറിയിട്ട് ഒരു ലൈറ്റ് യെല്ലോ, ഒരു ഓറഞ്ച് എല്ലാം ഒരു ലൈറ്റ് യെല്ലോ ആയിട്ടുള്ള ഒരു കളറായിട്ട് വെള്ളം മാറും. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് നന്നായി തിളച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് കുറച്ച് നന്നായി തണുത്തതിന് ശേഷം നിങ്ങളിപ്പോൾ ബക്കറ്റ് വാഷ് ആണെങ്കിൽ ലാസ്റ്റ് ഡ്രസ്സെല്ലാം വാഷ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി മെഷീൻ വാഷ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഡ്രയറിലേക്ക് ഉണക്കാനിടുമല്ലോ, ഉണക്കാനിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് സ്ട്രെയിനറിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഡയറക്റ്റായിട്ട് ഓറഞ്ചിൻ്റെ തോല മെഷീനിലേക്ക് ഇട്ടാൽ ഇപ്പോൾ മെഷീനിലെല്ലാം കുടുങ്ങി മെഷീനിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഓറഞ്ചിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമാകുന്നവർക്ക് എന്തായാലും ഈ ഒരു ടിപ്സ് ഉപകാരമാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നും ഡ്രസ്സിലൊക്കെ നമുക്ക് ഒന്ന് പോയിച്ചു കൊടുക്കാൻ സ്റ്റിഫൻ ചെയ്യാൻ കംഫർട്ട് അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇത് നല്ലൊരു ഉപയോഗമാണ്.